നമസ്കാരം ഈ അടുത്ത കാലത്തെ ഞാൻ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ വർഗീയ പ്രസംഗമാണ് ഇന്നലെ പിണറായി വിജയൻ നടത്തിയത് ആർക്കെങ്കിലും സംശയമുണ്ടോ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അജണ്ടയുടെ ഭാഗമായി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു സമൂഹത്തെ അധിക്ഷേപിച്ചും ഒരു സമൂഹത്തെ ഉയർത്തിക്കാട്ടിയും നടത്തിയ പ്രസംഗം ഇതിനേക്കാൾ വർഗീയത കലർന്ന നുണയുടെ ഒരു കൂമ്പാരത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കൂടി ഒരു അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു പ്രസംഗം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ഇതുവരെ നടത്തിയിട്ടില്ല അതിൻ്റെ കാരണം പിണറായി വിജയനെ അധികാരത്തിൽ എത്തിച്ച ഇസ്ലാമിക രാഷ്ട്രീയ അജണ്ടയിൽ എന്തോ ഒരു കുഴപ്പം സംഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സംയമനത്തിന്റെ പാത കൈവെടിഞ്ഞ് പരസ്യമായി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ആളാവുകയാണ് മുഖ്യമന്ത്രി ആ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പ്രണയവും ഒക്കെ ഏതെങ്കിലും മതത്തിന്റെ കണക്കിലേക്ക് തള്ളേണ്ടതല്ല ക്രിസ്തു മതത്തിൽ നിന്നും ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് കൂടുതലായി പരിവർത്തനം ചെയ്യുന്നു എന്നുള്ള ആശങ്കയും അടിസ്ഥാനരഹിതമാണ് ഏതാനും വർഷങ്ങൾ മുൻപ് കോട്ടയം സ്വദേശിനി അഖില ഹാദിയ എന്ന പേര് സ്വീകരിച്ചു ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് നിർബന്ധിത മതപരിവർത്തനമാണെന്ന വ്യാഖ്യാനങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ കേസ് വിശകലനം ചെയ്ത് ആരോപണം വാസ്തവവിരുദ്ധമാണെന്നും പ്രായപൂർത്തിയായതും മതിയായ വിദ്യാഭ്യാസമുള്ളതുമായ യുവതി സ്വന്തം ഇഷ്ടപ്രകാരം മതപരിവർത്തനം ചെയ്തതാണെന്നുമാണ് കണ്ടെത്തിയത് അഞ്ചു പേർ മാത്രമാണ് മറ്റ് മതങ്ങളിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തിയ ശേഷം ഐ എസിൽ ചേർന്നത് അതിൽ തന്നെ തിരുവനന്തപുരം സ്വദേശി സ്വദേശിനി നിമിഷ എന്ന ഹിന്ദു മതത്തിൽപ്പെട്ട യുവതി പാലക്കാട് സ്വദേശിയായ ബെക്സൺ എന്ന ക്രിസ്ത്യൻ യുവാവിനെ വിവാഹം ചെയ്തു എറണാകുളം തമ്മനം സ്വദേശിയായ മെറിൻ ജേക്കബ് എന്ന ക്രിസ്ത്യൻ യുവതി ബെസ്റ്റിൻ എന്ന ക്രിസ്ത്യൻ യുവാവിനെയും വിവാഹം കഴിച്ചു ഈ രണ്ടു കൂട്ടരും ഇവരുടെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തുകയും ഐ എസ്സിൽ ചേരുകയും ചെയ്തു ഇതിലെ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി മതപരിവർത്തനം നടത്തി തീവ്രവാദ സംഘടനകളിൽ എത്തിക്കുന്നു എന്ന പ്രചരണത്തെ സാധൂകരിക്കുന്നതല്ല ഈ കണക്കുകളൊന്നും നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ സംഘടിത ശ്രമങ്ങൾ നടക്കുന്നതായുള്ള പ്രസ്താവനയും പ്രചരണങ്ങളും തീർത്തും അടിസ്ഥാനരഹിതമായതാണ് രണ്ടായിരത്തി ഇരുപതില് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നാണ് അവയിൽ പ്രതികളായ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പേരുണ്ട് അവരിൽ രണ്ടായിരത്തി എഴുന്നൂറ് പേര് അതായത് നാല്പത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനം ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പേര് മുപ്പത്തിനാല് ദശാംശം നാല് ഏഴ് ശതമാനം അവർ ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ് എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേര് പതിനഞ്ച് ദശാംശം ഏഴ് മൂന്ന് ശതമാനം ക്രിസ്തു മതത്തിൽപ്പെട്ടവരാണ് ഇതിലെ അസ്വാഭാവികമായ അനുപാതം എവിടെയുമില്ല മതാടിസ്ഥാനത്തിലല്ല മയക്കുമരുന്ന് കച്ചവടം നിർബന്ധിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചതായോ ഉപയോഗിപ്പിച്ചതായോ അടിമയാക്കി മതപരിവർത്തനം നടത്തിയതായോ പരാതികൾ ലഭിക്കുകയോ അത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തിട്ടില്ല മയക്കുമരുന്ന് ഉപയോക്താക്കളോ വിൽപ്പനക്കാരോ പ്രത്യേക സമുദായത്തിൽ പെടുന്നവരാണ് എന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടില്ല മുഖ്യമന്ത്രി പറയുന്നു പ്രണയത്തിന് മതമില്ല മതത്തിന്റെ പേരിലല്ല ആരും പ്രണയിക്കുന്നത് ഒരു സംശയവും ഇക്കാര്യത്തിൽ ആർക്കുമില്ല പ്രണയത്തിന് മതമില്ല പ്രണയം എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്നാൽ ബോധപൂർവം ഈ പ്രണയം എന്ന് പറയുന്ന ഉദാത്തമായ സങ്കൽപ്പത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഉപകരണമായി ഒരു വിഭാഗം ഉപയോഗിക്കുന്നു എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കാതെ പ്രണയവിവാഹം നടന്നവരുടെ മുഴുവൻ കണക്ക് എന്ന പേരിൽ പുറത്തേക്ക് വിടുന്നത് യാഥാർത്ഥ്യ ബോധമുള്ളതോ ഉദാത്തമോ അല്ല ഈ കണക്ക് പോലും എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമല്ല ഏത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ഇത് പുറത്തു വരുന്നത് ക്രിസ്തു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തുന്നു എന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി എല്ലാ വിവാഹങ്ങളുടെയും കണക്ക് പുറത്തുവിടണം അല്ലാതെ സമ്മിശ്ര വിവാഹങ്ങളുടെ കണക്ക് മാത്രം പുറത്തുവിട്ടാൽ പോരാ മാത്രമല്ല ഈ കണക്ക് എവിടെ നിന്ന് ലഭിച്ചു ഇതിന്റെ ആധികാരികത എന്തേ എന്നുകൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കണം ഹാദിയയുടെ കേസ് മുഖ്യമന്ത്രി എടുത്തു പറയുന്നു അത് സുപ്രീം കോടതി പോലും കണ്ടെത്തി എന്ന് പറയുന്നു അതെ ഇത്തരം കേസുകളിൽ നിയമത്തിന്റെ മുൻപിൽ ആകെയുള്ളത് ആണ് ഇവിടെ ഫാക്ട്സ് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ കേസ് നിലനിൽക്കില്ല എന്നാൽ ഈ വിവാദം തുടങ്ങിയത് ഒരു മുസ്ലിമായ ജഡ്ജിയുടെ വിധിയോടെയാണ് എന്ന് മുഖ്യമന്ത്രി ഓർക്കണം അവിടെയാണ് ഈ വിവാദം തുടങ്ങിയത് അതായത് ഈ കേസ് വിജയിക്കുകയോ തോൽക്കുകയോ എന്ന് ചെയ്യുന്നത് ആ കക്ഷികളുടെ നിലപാടനുസരിച്ചാണ് ആ പെൺകുട്ടി എൻ്റെ ഇഷ്ടപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് എന്നാൽ അതിൻ്റെ പിന്നിൽ സംഘടിതമായ ഒരു ശ്രമം ഉണ്ടായിരുന്നു വ്യക്തികൾ തമ്മിലാണ് പ്രണയം എന്ന് പറയുമ്പോൾ പിന്നെന്തിനാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഇവർക്കൊപ്പം നിന്നത് ഈഹാദിയയുടെ ഭർത്താവ് പോലും പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് അവർ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് സുപ്രീം കോടതി വരെ പോയി കോടികൾ മുടക്കി കേസ് നടത്തിയത് ഹാദി ഒറ്റയ്ക്കാണോ അപ്പോൾ അതിൻ്റെ പിന്നീട് ഒരു ഗൂഢാലോചനയുണ്ട് അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ അതാണ് യഥാർത്ഥത്തിൽ ചർച്ചയാക്കേണ്ടത് പിന്നെ അദ്ദേഹം ഐ എസ്സിൽ ചേർന്നവരുടെ കണക്ക് പറയുന്നു ഇരുപത്തെട്ട് പേര് പോയതിൽ അഞ്ചു പേർ മാത്രമാണ് മറ്റ് മതത്തിൽ നിന്നും പോയത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നമുക്ക് തന്നെ അറിയാം നിരവധി കേസുകൾ ആതിരയുടേതടക്കം ഇത്തരം പരിപാടികളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടവരുടെ ഈ അഞ്ചിൽ കൂടുതലുണ്ട് പക്ഷെ മുഖ്യമന്ത്രിയുടെ കണക്കിൽ അഞ്ചേ ഉള്ളൂ എങ്കിലും പറയട്ടെ മുഖ്യമന്ത്രി ഇരുപത്തെട്ടിൽ അഞ്ച് മതം മാറ്റപ്പെട്ടവരാണ് എന്നത് നിസ്സാര കാര്യമല്ല റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിരിക്കുന്ന ഇരുപത്തെട്ട് പേരിൽ അഞ്ചു പേർ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ശതമാനമാണ് കാരണം മതപരിവർത്തനം നടത്തുന്നവരുടെ എണ്ണം കുറവാണ് അങ്ങനെ വരുമ്പോൾ ഇരുപത്തെട്ടിൽ അഞ്ച് എന്ന് പറയുന്നത് വലിയ സംഖ്യ തന്നെയാണ് അത് മുഖ്യമന്ത്രി മനസ്സിലാക്കാതെ ഇരുപത്തെട്ടിൽ ഭൂരിപക്ഷമില്ല എന്ന് പറയുന്നത് കള്ളക്കണക്കാണ് കള്ളവാദമാണ് മാത്രമല്ല ഒരു കുടുംബത്തിലെ രണ്ട് ക്രിസ്ത്യൻ യുവാക്കളെ വിവാഹം കഴിച്ച ഉദാഹരണം മുഖ്യമന്ത്രി എടുത്തു പറയുന്നു ക്രിസ്ത്യൻ യുവാക്കൾ മുസ്ലിമായി ക്രിസ്ത്യൻ യുവതികളെ കല്യാണം കഴിച്ചു എന്നതാണ് ന്യായീകരണം ഈ ക്രിസ്ത്യൻ യുവാക്കൾ എങ്ങനെയാണ് മുസ്ലിമായത് എന്നിടത്ത് വേണം അന്വേഷിക്കേണ്ടത് ഈ ചെറുപ്പക്കാർ ചില ഇസ്ലാമിക സംഘടനയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു അവിടെ നിന്ന് അവർ നാടകീയമായി മതം മാറുന്നു നാടകീയമായി മതം മാറ്റി വിവാഹം കഴിക്കുന്നു ഇതേക്കുറിച്ചുള്ള ഗൂഢാലോചന ചില സംഘടനകളുടെ ഇടപെടൽ ഇത് അന്വേഷിക്കേണ്ടതാണ് അന്വേഷിച്ചിട്ടില്ല ബെക്സണും ബെസ്റ്റിനും എങ്ങനെ മതം മാറി ആരാണ് സഹായിച്ചത് എന്നിടത്ത് വേണം ആ അന്വേഷണം എത്തിക്കാൻ അല്ലാതെ രണ്ട് ക്രൈസ്തവർ സ്വമേധയാ മതം മാറി അവർ പിന്നീട് മതം മാറി വന്ന് രണ്ട് സ്ത്രീകളെ രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് ഒരു നിസ്സാരവൽക്കരണമാണ് അതവിടെ നിൽക്കട്ടെ ഇതൊന്നുമല്ല ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലെ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്ന സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് നാർക്കോട്ടിക് കേസുകളാണ് അതിൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പ്രതികളുണ്ട് ഈ പ്രതികളിൽ രണ്ടായിരത്തി എഴുന്നൂറ് പേർ ഹിന്ദുക്കളാണ് നാൽപ്പത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് പേർ അതായത് മുപ്പത്തിനാല് പോയിന്റ് നാല് ഏഴ് ശതമാനം മുസ്ലിമുകളാണ് എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേർ പതിനഞ്ച് ദശാംശം ഏഴ് മൂന്ന് ശതമാനം പേർ ക്രിസ്ത്യാനികളാണ് ഈ പ്രസ്താവന പച്ചവർഗീയതയാണ് ബോധപൂർവമായ വർഗീയ പ്രചരണമാണ് ഇതിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് മുഖ്യമന്ത്രി പുറത്തുവിട്ടിരിക്കുന്നത് നാർക്കോട്ടിക് കേസിൽ പ്രതികളാക്കപ്പെട്ട ആളുകളുടെ ജാതിയും മതവുമാണ് നാർക്കോട്ടിക് കേസുകളുടെ കണക്ക് പറയുന്നില്ല മുഖ്യമന്ത്രി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേസുകളെ പ്രതികളുടെ കാര്യം പറഞ്ഞു ആരാണ് പ്രതികൾ മൂവായിരം കിലോഗ്രാം മയക്കുമരുന്ന് മുന്ദ്ര എയർപോർട്ടിൽ വെച്ച് പിടിച്ചു ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് ഇരുപത്തി ഒരായിരം കോടിയുടെ അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് രണ്ടു പേരാണ് ഇതുവരെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടു പേരും ഹിന്ദുക്കളാണ് അതായത് പിണറായി വിജയൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ ഈ മൂവായിരം കിലോഗ്രാമിൻ്റെ ഈ കേസിലെ രണ്ട് പ്രതികളും ഹിന്ദുക്കളാണ് ഇതും ഹിന്ദുക്കളുടേതാണ് മുസ്ലിമിൻ്റെതാണ് എന്നാൽ ഈ മയക്കുമരുന്ന് വന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് ആദ്യം ലാൻഡ് ചെയ്തത് ഇറാനിലാണ് മുന്തിര സീ പോർട്ടിൽ നിന്നും ഇത് പോകേണ്ടത് വിജയവാഡയിലേക്കാണ് വിജയവാഡയിൽ റിസീവ് ചെയ്തവർ മാത്രമാണ് പ്രതികൾ അവർ ഹിന്ദുക്കളാണ് അതുകൊണ്ട് ഇത് ഹിന്ദുവിൻ്റെ കണക്കാണ് ഇത് മുസ്ലിമിന്റെ കണക്കല്ല എന്ന് പറയുന്നിടത്ത് ആദ്യത്തെ കാപറ്റ്യമുണ്ടാവുന്നു അതുകൊണ്ടാണ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ പ്രതി ചേർത്തപ്പെട്ടവരുടെ മതം മുഖ്യമന്ത്രി പറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കേരളത്തിലെ ജനസംഖ്യയിൽ അമ്പത്തിനാലോ അൻപത്തി ആറോ ശതമാനം ഹിന്ദുക്കളാണ് എന്നാൽ നാല്പത്തി ഒമ്പത് ശതമാനമേ പ്രതികളാവുന്നുള്ളൂ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇരുപത്തി ആറ് ശതമാനം മുസ്ലിംകളുള്ളൂ എന്നാൽ മുപ്പത്തിനാല് പോയിന്റ് നാല് ഏഴ് മുപ്പത്തഞ്ച് ശതമാനം പ്രതികൾ മുസ്ലിമുകളാണ് അത് ചർച്ച ചെയ്യണ്ടേ ഇൻ ജനസംഖ്യയേക്കാൾ ഏതാണ്ട് പകുതിയോളം കൂടുതൽ വന്നിരിക്കുന്ന മുസ്ലിമുകൾ ആ കണക്കിൽ അസ്വാഭാവികതയില്ലേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം ചർച്ച ചെയ്യേണ്ടതുണ്ട് അയക്കുമരുന്ന് പറയുന്നത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു അതായത് മുസ്ലിം സമുദായത്തിന് ഹറാമാണ് മയക്കുമരുന്ന് ആ ഹറാമായ കച്ചവടത്തിൽ പ്രതി ചേർക്കപ്പെട്ടവരാണ് മുപ്പത്തഞ്ച് ശതമാനവും മുസ്ലിമുകൾ ഇരുപത്തി ആറ് ശതമാനം ജനസംഖ്യ ഉള്ളപ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനം പ്രതികളായിരിക്കുന്നു ഹറാമായ കച്ചവടത്തിൽ അപ്പോൾ മുഖ്യമന്ത്രി ഹറാമല്ലാത്ത മറ്റു കുറ്റകൃത്യങ്ങളുടെ കൂടി പുറത്തുവിടണം പോക്സോ കേസ് കള്ളക്കടത്ത് സ്വർണക്കടത്ത് ഹറാമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ബലാത്സംഗം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് ഇതൊന്നും ഹറാമല്ല ഹറാമായ ഒരിക്കലും ഒരു മുസ്ലിംമാൻ ചെയ്യാൻ പാടില്ല എന്ന് മുസ്ലിം പ്രമാണങ്ങളിൽ പറയുന്നതിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലീമുകൾ പ്രതികളാണെങ്കിൽ മറ്റതിന്റെ കണക്കുകൂടെ പുറത്തുവിടണം ഒരു കണക്ക് പൂർത്തിയാകണമെങ്കിൽ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും മതം തിരിച്ചുള്ള കണക്ക് പുറത്തുവിടണം അങ്ങനെയല്ല ചെയ്യേണ്ടത് മുഖ്യമന്ത്രി അതിന് ധൈര്യം കാണിക്കുമോ ഈ പറയുന്ന ഹറാമല്ലാത്ത പ്രധാനമായും കള്ളക്കണത്തും കൊട്ടേഷനും പെൺവാണിഭവും അത് ഹറാമല്ല ഈ മൂന്ന് കേസുകളുടെയും മതവും ജാതിയും തിരിച്ചു കണക്ക് മുഖ്യമന്ത്രി പുറത്തുവിടണം ഇവിടെ നാർക്കോട്ടിക്കിന്റെ വിഷയം വന്നപ്പോൾ മതം തിരിച്ച് കണക്ക് പുറത്തുവിട്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് ഹറാമല്ലാത്ത ഈ കുറ്റകൃത്യങ്ങളുടെയും മതം തിരിച്ചുള്ള കണക്ക് പുറത്തുവിടേണ്ടത് തീർന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് മുഖ്യമന്ത്രി പുറത്തുവിട്ടിരിക്കുന്നത് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന നാർക്കോട്ടിക് കേസുകളുടെ പ്രതികളുടെ മതമാണ് എന്നാൽ നാർക്കോട്ടിക് കേസുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് അതിൽ പ്രതി ചേർക്കപ്പെടുന്നത് എങ്ങനെയാണ് നാർക്കോട്ടിക് കേസുകളുടെ കണക്ക് ഒരു മെത്രാനും പറഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കുന്നത് സംഘടിതമായി മയക്കുമരുന്ന് വിതരണം ചെയ്ത് മറ്റു സമുദായത്തെ തകർക്കുന്ന ഒരു പ്രവണത ലോകത്തുണ്ടെന്നാണ് അപ്പോൾ മുഖ്യമന്ത്രി പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് ഒരു ഗ്രാം മയക്കുമരുന്ന് കൈപ്പിടിച്ചിരിക്കുന്നവർക്ക് പ്രതികളാവുന്ന കണക്കാണ് എന്ന നാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ പെരിനാട് റാന്നി ഗ്രാമപഞ്ചായത്തിലെ അറിയാഞ്ചിലിണ്ടു എന്ന് പറയുന്നൊരു ഗ്രാമവും എരുമേലി പഞ്ചായത്തിലെ ഇടകടത്തി എന്ന് പറയുന്ന ഗ്രാമവും ചേരുന്നതാണ് ഇടകടത്തി ആ അറിയാൻ ഇതിനു മുന്നിൽ ഞങ്ങൾക്കൊരു സുഹൃത്തുണ്ട് സുനിൽ എന്നാണ് അവൻ എൻ്റെ സുഹൃത്താണ് എന്നൊക്കെയാണ് ആളുകൾ കളിയാക്കുന്നത് നല്ല പയ്യെന്നാണ് സുന്ദരമായി ചിരിക്കും ആ പയ്യനെ എക്സൈസ് ഒരിക്കൽ പിടിച്ചു എന്ന് പത്രത്തിൽ വാർത്ത കണ്ടു അവനെ ജയിലിൽ അടച്ചു എന്ന് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒന്ന് വലിക്കുന്നതിനുള്ള മയക്കുമരുന്നവൻ്റെ കയ്യിലുണ്ടായിരുന്നു അത്രേ ആ പയ്യൻ ഇടയ്ക്ക് കഞ്ചാവൊക്കെ അടിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞെനിക്കറിയില്ല എന്തായാലും അവൻ ജയിലിലായി അവൻ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്ന് അവന് പോലും ഉറപ്പില്ല ആ പയ്യനും പിണറായി വിജയൻ്റെ കണക്കിൽ ഹിന്ദുവാണ് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് ഒരു ഇരുപത് കൊല്ലം മുൻപ് ഞാൻ ബ്രിട്ടനിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ സ്ഥലം നോക്കുന്നതിന് വേണ്ടി പോയിരുന്നു എവിടെയെങ്കിലുമൊക്കെ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി നടന്നൊരു കാലമുണ്ട് റബ്ബർ തോട്ടം തപ്പി അന്ന് ഒരിക്കൽ ഒരു ബ്രോക്കർ എന്നെ കൊണ്ടൊരു സ്ഥലം കാണിച്ചു അതല്ല കഴിഞ്ഞ് തിരിച്ചു പോകുന്ന നേരത്തെ ആ ബ്രോക്കർ എന്നോടൊരു കാര്യം വെളിപ്പെടുത്തി ബ്രോക്കർ പറഞ്ഞത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ് ആദ്യമായി കിട്ടിയ പരോളിൽ വന്നപ്പോഴാണ് ഈ ബ്രോക്കർ പണിക്ക് വന്നത് ഞാൻ ഞെട്ടിപ്പോയി എന്താണ് അദ്ദേഹം ഇടുക്കി തേക്കടിയിലെ ഒരു ഗൈഡായിരുന്നു ടൂറിസ്റ്റ് ഗൈഡ് അവിടെ ഒരു ഗസ്റ്റ് ആയിരുന്ന സായിപ്പിന് വേണ്ടി ഒരു അല്പം കൊണ്ട് കൊടുത്തപ്പോൾ പിടിച്ചതാ ജീവപര്യന്തം തടവിന് അകത്തായി കച്ചവടം നിലയിൽ അങ്ങനെ നമ്മുടെ ഈ പറയുന്ന മുഖ്യമന്ത്രി പറയുന്ന അയ്യായിരം പേരിൽ തൊണ്ണൂറ് ശതമാനം പേരും ഈ വലിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാവപ്പെട്ടവരെ ചാരായം വറ്റി കള്ളു കുടിക്കുന്നത് പോലെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്പസ്വല്പം ഉപയോഗിക്കുന്ന പേരിൽ പ്രതികളാവുന്നതാണ് അതല്ല മെത്രാൻ ഉപയോഗിച്ച നാർക്കോട്ടിക് ജിഹാദ് മെത്രാൻ ഉപയോഗിച്ച നാർക്കോട്ടിക് ജിഹാദ് സംഘടിതമായി വലിയ അളവിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന മയക്കുമരുന്നിനെ കുറിച്ച് അതിൻ്റെ കണക്ക് പുറത്തുവിടണം അതായത് ഒരു അനേകം പേർ ചേർന്ന് സംഘടിതമായി മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അഫ്ഗാനിൽ നിന്നും പഞ്ചാബിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു വിതരണം ചെയ്യുന്നു ഇതാണ് നാർക്കോട്ടിക് ജിഹാദിൽ വിവക്ഷിക്കപ്പെടുന്നത് ഇത് മാത്രമാണ് അല്ലാതെ നാർക്കോട്ടിക് ഉപയോഗിച്ചവരുടെ കണക്കല്ല എന്ന് മാത്രമല്ല നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് വിതരണം ചെയ്യുകയും വിൽക്കുകയും ചെയ്ത് ഉണ്ടാക്കുന്ന ജിഹാദികൾ ഇത് ഉപയോഗിക്കുന്നവരെ മറ്റു മതത്തിൽപ്പെട്ടവരാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ നാർക്കോട്ടിക് ജിഹാദ് എന്ന സങ്കല്പത്തെ പൊളിക്കുന്നതിന് വേണ്ടി ഇത് പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ല മുഖ്യമന്ത്രിയുടെ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി ഏറ്റവും വലിയ ഇടുങ്ങിയ ചിന്താഗതിക്കാരൻ മുഖ്യമന്ത്രിയാണ് എന്ന് തന്നെയാണ് ഇത്തരം കള്ളക്കണക്കുകൾ കൊണ്ട് പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചെന്ന് വരും പക്ഷേ കേരളം അങ്ങേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു